ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തന്നെ നിരന്തരം സംഘർഷവും സംഘട്ടനവും നടക്കുന്ന ഒരു ക്യാമ്പസായിട്ട് അത് മാസങ്ങൾക്ക് മുമ്പേ മാറിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 25-ാം തീയതി തൊട്ട് തുടർച്ചയായി അവിടെ സംഘർഷങ്ങൾ നടക്കുകയാണ്. ആ ക്യാമ്പസിനകത്ത് KSU മുൻ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് പോലീസിന് പരാതി കൊടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ ചെന്ന് കിടന്നിട്ട് ആശുപത്രിയിൽ വെച്ച് പോലും പിന്നെയും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ട് ഒരു കൗണ്ടർ കേസ് പോലും SFI കൊടുക്കാത്ത പരാതികൾ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് നിരന്തരം യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാർ ഈ ക്യാമ്പസിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്തതിനെ സംബന്ധിച്ചും ഈ നടക്കുന്ന ഗുണ്ടായിസത്തെ സംബന്ധിച്ചുള്ള പരാതികൾ കൊടുത്തതാണ്. അതേ ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊട്ടിക്കലാശത്തിൻ്റെ January 7 നടന്ന പരിപാടികളിൽ സംഘർഷമുണ്ടായത് പ്രകോപനമില്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി KSU നേതൃത്വം ഇടപെട്ട് പരമാവധി പ്രശ്നങ്ങളില്ലാതെ കുട്ടികളെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവസാനം അവിടെ SFI തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ 3rd year മെക്കാനിക്കിൽ പഠിക്കുന്ന ഒരു SFI വിദ്യാർത്ഥി SFI തന്നെ അടിച്ചതിൻ്റെ പേരിൽ അവിടെ പരാതികൾ നിൽക്കുകയായിരുന്നു. ഈ ദിവസവും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ പോലീസ് വേർഷൻ അല്ലാത്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ നമുക്ക് ആർക്കും ലഭ്യമായിട്ടില്ല. മാധ്യമങ്ങൾ വഴിയും അവിടെ സംഭവിച്ച ഇൻസിഡൻസിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം എന്താണ് എന്നുള്ളത് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞിടത്തോളം വെറും 4-5 മാത്രമുണ്ടായിരുന്ന KSU പ്രവർത്തകർ, കൗണ്ടിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന 4-5 മാത്രമുണ്ടായിരുന്ന KSU പ്രവർത്തകരെ 19-ൽ അധികം വരുന്ന ആളുകൾ സംഘടിതമായി മർദ്ദിച്ച് അവസാനം 2 പേർ കൊടിമരത്തിൻ്റെ താഴെ വീണ് കിടന്ന് അതിൽ നിന്നൊരാൾ ഓടി രക്ഷപ്പെട്ട് പോലീസിനെ വിളിച്ച് ഞങ്ങളെ മർദ്ദിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് പോലീസിനോട് പറയുമ്പോൾ ഏതെങ്കിലും വഴിക്ക് ഓടി രക്ഷപ്പെട്ടോ എന്നാണ് പോലീസ് അവരോട് മറുപടി പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് SFI മർദ്ദിക്കാൻ ചെന്ന് അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടപ്പോൾ ക്യാമ്പസിൽ നിന്ന് വീണ്ടും SFI വരുന്നത് കണ്ടിട്ട് ഞങ്ങളെ വീണ്ടും മർദ്ദിക്കും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നൊരു പോലീസുകാരനോട് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ ബൈക്കിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ തന്ന് മൊഴി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏകപക്ഷീയവും ആസൂത്രിതവുമായ ഒരു സംഭവത്തിൽ അവിടെ അങ്ങനൊരു കൊലപാതകം നടന്നതായിട്ടുള്ള വിവരങ്ങളല്ല ഞങ്ങളുടെ പരിമിതമായ അറിവ് വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എന്താണ് മാധ്യമങ്ങളെ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.